ഭൂമിയിൽ ജീവന്റെ സമൃദ്ധിയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. കാലത്തിന്റെ പരീക്ഷണങ്ങൾ സഹിച്ച് ആയിരക്കണക്കിന് ജീവജാലങ്ങൾ പരുക്കൻ സാഹചര്യങ്ങളെ അതിജീവിച്ചുവെങ്കിൽ ചിലതെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ നാമാവശേഷമായി കഴിഞ്ഞു. ഇവിടെ നിലനിന്ന ജീവന്റെ വിവിധ രൂപങ്ങളെ നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ സാഹചര്യങ്ങളോടും പ്രകൃതിയുടെ രീതികളോടും ഇണങ്ങിക്കഴിയുന്നതിൽ വിജയിക്കുന്നതാണ് അതിജീവനത്തിന്റെ രഹസ്യമെന്ന് വെളിപ്പെടും. പ്രകൃതിയോടൊത്ത് പ്രവർത്തിക്കാനുള്ള കഴിവാണ് കൃഷിയുടെ വിജയത്തിന്റെ അടിത്തറ. പ്രകൃതിയെ പരിപോഷിപ്പിച്ച് പ്രകൃതിയിൽ നിന്നും സ്വീകരിക്കുന്ന രീതി. 20ാം നൂറ്റാണ്ടോടെ ലോകത്തെമ്പാടും പുരോഗതിയും അതോടൊപ്പം ജനസംഖ്യയിൽ വൻ വർധനവുമുണ്ടായി. ഭക്ഷണത്തിന്റെ ആവശ്യം നിറവേറ്റാനായി രാജ്യങ്ങൾ കാർഷിക വിളവെടുപ്പ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അതോടെ കൃഷിരീതികളിൽ സമൂലമായ മാറ്റങ്ങളുണ്ടായി. വലിയ രീതിയിലും വേഗത്തിലുമുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യാവസായിക ഉപകരണങ്ങളുടെ ഉപയോഗം തുടങ്ങി. വിളകളിലുണ്ടാകുന്ന രോഗങ്ങളെ നിയന്ത്രിക്കാനായി രാസവസ്തുക്കളും മറ്റും ഉപയോഗിക്കുവാനും തുടങ്ങി. ഫലമോ, മണ്ണിന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി മോണോകൾച്ചർ അഥവാ ഏകവർഗ കൃഷിരീതിയെ ആശ്രയിക്കുന്നതോടൊപ്പം അമിതമായ യന്ത്രവൽക്കരണത്തെയും രാസവളങ്ങളെയും കീടനാശിനികളെയും വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു. ഇത് മണ്ണൊലിപ്പ്, മണ്ണിലെ ഫലസമ്പുഷ്ടി ക്ഷയിക്കൽ, മലിനീകരണം തുടങ്ങിയ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ജലസ്രോതസ്സുകളും ജൈവ വൈവിധ്യങ്ങളും വനങ്ങളും നശിച്ചു പോകുന്നതിനോടൊപ്പം പരമ്പരാഗത കൃഷിരീതികളും ഇല്ലാതാകുന്നു. വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ആവശ്യം നിറവേറ്റാനായി സാമൂഹിക പാരിസ്ഥിതിക നീതിയുള്ള രീതിയിൽ പരിഹാരം കാണേണ്ടത് ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ അടിയന്തരമായ ഒരാവശ്യമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്ക് വേണ്ടുന്ന സമീപനങ്ങളിലൊന്ന് ROAG അഥവാ പുനരുൽപാദന ജൈവ കൃഷി രീതിയാണ്. കാരണം ഈ രീതി ഭക്ഷ്യകൃഷി സംവിധാനങ്ങളെയും പ്രകൃതിയെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു. മേൽമണ്ണിന്റെ പുനരുജ്ജീവനം, ജൈവ വൈവിധ്യത്തെ വർദ്ധിപ്പിക്കുക, ജലചംക്രമണം മെച്ചപ്പെടുത്തുക, ആവാസ വ്യവസ്ഥാ സേവനങ്ങളെ വർദ്ധിപ്പിക്കുക, ജൈവശേഖരണത്തെ പിന്തുണയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കുക, മണ്ണിന്റെ ആരോഗ്യവും ചൈതന്യവും വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങൾക്കാണ് ഈ കൃഷിരീതി മുൻഗണന കൊടുക്കുന്നത്. ഇത് ആവാസ വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുമെന്ന് മാത്രമല്ല ചെറുകിട കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏതാനും മൈക്രോമീറ്റർ നീളമുള്ള ബാക്ടീരിയ മുതൽ സെന്റിമീറ്ററുകളോളം നീളമുള്ള വിവിധയിനം ജീവികൾക്ക് സമൃദ്ധമായി വളരാൻ മണ്ണ് പിന്തുണയേകുന്നു. മണ്ണിലെ സൂക്ഷ്മാണുക്കളിൽ കൂടുതലായും ഉള്ളത് ബാക്ടീരിയകളും കുമിളകളുമാണ്. അവ പ്രതിനിധാനം ചെയ്യുന്നതാകട്ടെ ഓരോ ഗ്രാം മണ്ണിലും 10,000,000 ജൈവ വൈവിധ്യ ജീവജാലങ്ങളെയുമാണ്. ആരോഗ്യമുള്ള മണ്ണിന് പല ഗുണങ്ങൾ കാണാം. മെച്ചപ്പെട്ട പോഷക നിർവഹണം, കൂടുതൽ ജലം ഉൾക്കൊള്ളാനുള്ള കഴിവ്, കളകളെയും രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്, ഫലപ്രദമായ കാർബൺ ശേഖരണം, മണ്ണിൽ തന്നെ ഫലപ്രദമായി നൈട്രജനെ തടഞ്ഞുവെക്കുന്നു. നമ്മുടെ ഇന്നത്തെ വലിയ പ്രതിസന്ധികളുമായി മല്ലിടുന്നതിൽ മണ്ണിന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ടെന്ന് യോഗി ടി ഉറച്ചു വിശ്വസിക്കുന്നു. പുതിയ മാറ്റമായ റീജനറേറ്റീവ് ഓർഗാനിക് അഗ്രികൾച്ചർ കൃഷിക്കാർക്കും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഒരേപോലെ ഗുണകരമാണെന്നതിനാൽ ഈ നല്ല മാറ്റത്തിൽ ഞങ്ങളും പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നു. റീജനറേറ്റീവ് അഗ്രികൾച്ചർ സൂക്ഷ്മജീവികൾ, സസ്യജന്തുജാലങ്ങൾ എന്നീ പ്രകൃതി വിഭവങ്ങൾ സമാഹരിച്ച് മണ്ണിലെ ജൈവാംശം ശക്തിപ്പെടുത്തുന്നു. കൃഷിയുടെ ഉൽപാദനക്ഷമത സ്ഥായിയായി വർദ്ധിപ്പിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കാനും ജൈവപരമായി തകർന്ന പരിതസ്ഥിതിയെ പുനഃസ്ഥാപിക്കാനും മികച്ചത് കാര്യക്ഷമവുമായ സമീപനമാണിതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യക്ഷമമായ ചുറ്റുപാടുകളിൽ നിന്നുള്ളവയായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുമൂലം ഞങ്ങളുടെ കർഷകർ സുരക്ഷിതരായിരിക്കുകയും ചെയ്യും. കൂടാതെ ഏറ്റവും മികച്ച ഗുണവും രുചിയും എല്ലാ ദിവസവും നിങ്ങളിലെത്തുന്ന ഓരോ കപ്പ് യോഗി ടീയിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പുനരുൽപാദന ജൈവകൃഷി അഥവാ ROAG പ്രധാനപ്പെട്ട ഉപയോഗങ്ങളിൽ ചിലത് ഇവയൊക്കെയാണ്. മണ്ണിന്റെ ഫലസമ്പുഷ്ടത, ആരോഗ്യം, ഉൽപാദനം എന്നിവ വർദ്ധിപ്പിക്കുന്നു. വേനൽക്കാലത്ത് കൃഷിവിളകൾക്ക് മണ്ണിൽ വേണ്ടുന്നത്ര വെള്ളം സംഭരിച്ചു നിർത്താനും മഴക്കാലത്ത് വെള്ളം അരിച്ചു കടക്കാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നു. ഭൂഗർഭജലത്തിന്റെയും സമീപത്തെ ജലപാതകളുടെയും നിലവാരം മെച്ചപ്പെടുത്തുന്നു. ആവാസ സ്ഥലങ്ങളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും ആവാസ വ്യവസ്ഥിതിയുടെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുന്നു. കാർബൺ പുറന്തള്ളാൻ അനുവദിക്കാതെ മണ്ണിലേക്ക് തന്നെ തിരികെ ശേഖരിച്ചു വെക്കുന്നു. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ROAG വിളയ്ക്കും സാഹചര്യത്തിനുമനുസരിച്ച് വിവിധ രീതികൾ സ്വീകരിക്കുന്നു.
മണ്ണിനുണ്ടാകുന്ന ആഘാതം ലഘൂകരിക്കാനായി സുരക്ഷിതമായ ടില്ലിംഗ് രീതി. മൾട്ടി ക്രോപ്പിംഗ്, ഇടവിളകൾ വിളയിച്ച് ഉന്നത നിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കൽ. കവർ ക്രോപ്പിംഗിലൂടെയുള്ള മണ്ണ് സംരക്ഷണം, ഫലസമ്പുഷ്ടത വർദ്ധിപ്പിച്ച് കളകൾ കുറച്ചുകൊണ്ടുള്ള കാർബൺ ശേഖരണം, മണ്ണിന്റെ ആരോഗ്യവും പോഷക ഗുണവും മെച്ചപ്പെടുത്തി കീടനിയന്ത്രണത്തിന് ക്രോപ്പ് റൊട്ടേഷൻ, ആവാസ വ്യവസ്ഥിതിയുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനായി പോളിനേറ്റർ സ്ട്രിപ്പുകൾ, വേലിച്ചെടി നിര സംവിധാനങ്ങളും കാറ്റിനെ തടുക്കുന്ന രീതിയിലുള്ള ജൈവ വേലികളും രൂപകൽപ്പന ചെയ്യുന്നു. അവ വളർത്തുമൃഗങ്ങളിൽ നിന്നും കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതോടൊപ്പം മണ്ണ് ഫലസമ്പുഷ്ടമാക്കുന്നു, പരാഗണം സാധ്യമാക്കുന്ന ജീവികൾക്ക് ഭക്ഷണവും നൽകുന്നു. വരുമാനം മെച്ചപ്പെടുത്തുന്നതിനും വളങ്ങളുടെ ചെലവ് ചുരുക്കുന്നതിനുമായി കന്നുകാലികളെയും മറ്റും കാർഷിക രീതിയുമായി യോജിച്ചു പോകും വിധം ഉൾപ്പെടുത്തുന്നു. മണ്ണിനെ പരിപോഷിപ്പിച്ച് ഈർപ്പം പിടിച്ചു നിർത്താൻ തക്ക വിധം സജ്ജമാക്കുന്നതിനായുള്ള കമ്പോസ്റ്റുകളും ബയോജാറുകളും തയ്യാറാക്കുന്നു. GIZ യോഗി ടീയും AVT മെക്കോർമിക്കുമായി ഒത്തുചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ പൈലറ്റ് പ്രോജക്ട് കേരളത്തിലെ പശ്ചിമഘട്ട മേഖലയിലുള്ള കർഷകർക്ക് പരിശീലനം നൽകാൻ സുസജ്ജമാണ്. അവരുടെ കൃഷിസ്ഥലത്ത് പുനരുൽപാദന ജൈവ കൃഷി അല്ലെങ്കിൽ ROAG രീതികൾ അവലംബിച്ച് കൃഷി ചെയ്യാൻ സഹായിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ചെറുകിട കർഷകർക്ക് ROAG രീതികൾ ചെയ്തു തുടങ്ങാനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനായി ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. പുനരുൽപാദന ജൈവ കൃഷി രീതിയുടെ ഈ പ്രോജക്ട് പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കൃഷി ചെയ്യുന്നവർക്ക്, ഇഞ്ചി മഞ്ഞൾ കൃഷികളിൽ പുനർജനകമായ ജൈവ കൃഷി രീതികൾ പരീക്ഷിച്ച് ഫലം നിർണയിക്കാനുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്. ഈ പ്രോജക്ടിന്റെ ഘട്ടം ഘട്ടമായുള്ള സമീപന രീതിയിൽ ലഭ്യമായ വിവരങ്ങൾ ശേഖരിച്ച് നിർണയിക്കാനും പരമ്പരാഗത ജൈവ കൃഷിയെ അപേക്ഷിച്ച് പുനരുൽപാദന ജൈവ കൃഷി രീതികൾ കൊണ്ട് വിളവ്, കാർബൺ ശേഖരണം, ജലം നിലനിർത്തൽ, മണ്ണിന്റെ ആരോഗ്യം എന്നീ മേഖലകളിൽ എന്തെല്ലാം മികവുകൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യമുള്ള സമൂഹത്തിന്റെ അടിത്തറ. നമ്മുടെ കുട്ടികളുടെയും അടുത്ത തലമുറകളുടെയും ഭാവി അതിനെ ആശ്രയിച്ചിരിക്കുന്നു. പുനരുൽപാദന ജൈവ കൃഷി രീതികളെക്കുറിച്ചും അത് താങ്കളുടെ കൃഷിസ്ഥലത്ത് നടപ്പിലാക്കി എങ്ങനെ നേട്ടം കൈവരിക്കാമെന്നതിനെക്കുറിച്ചും അറിയുന്നതിനായി ഈ പദ്ധതിയിൽ ഞങ്ങളോടൊപ്പം ചേരുക. താങ്കളുടെ കൃഷിസ്ഥലത്ത് പുനരുൽപാദന ജൈവ കൃഷി രീതികൾ എങ്ങനെ നടപ്പിലാക്കി തുടങ്ങാമെന്നറിയുന്നതിനായി ഞങ്ങളെ ബന്ധപ്പെടുക.